കൃഷ്ണദാസിനെക്കുറിച്ച് എല്ലാവരും ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും എന്തുകൊണ്ടും അദ്ദേഹം ഡിസർവിങ് ആണ് എന്നുള്ളത് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് നമുക്ക് ഏവർക്കും ഒറ്റപ്പാലക്കാരൻ എന്ന നിലയ്ക്ക് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ട് രീതിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മൊത്തം തുടങ്ങി വച്ച സ്ഥാപനങ്ങളെ വളരെ സ്തുത്യർഹമായ രീതിയിൽ ഡോക്ടർ കൃഷ്ണകുമാറും കൃഷ്ണദാസും രണ്ടുപേരും ചേർന്ന് ഇന്നതൊരു ലോക പ്രശസ്തമായിട്ടുള്ള നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളതിൽ തികച്ചും നമ്മളെ അവരെ സ്തുത്യർഹമായ സേവനമാണ്. അതിന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കേണ്ടതാണ്. ഒരു മകൻ എന്ന നിലയ്ക്ക് നൈരന്തര്യം എന്നുള്ളത് ഒരു മകൻ്റെ കടമയാണ്. അതാണ് അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് വനവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ശ്രീരാമനോട് ഭരതൻ ശ്രീരാമൻ്റെ പാദുകങ്ങളെ അവിടെ കാണിച്ചിട്ട് ഈ പാദുകങ്ങൾ വെച്ചിട്ട് ആണ് ഭരിച്ചിരുന്നത്, അയോധ്യയ്ക്ക് വന്ന നേട്ടങ്ങൾ ആ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നെഹ്റു ഗ്രൂപ്പിനെ അത്തരം ഒരു നല്ല രീതിയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നേരത്തെ സന്ദീപ് ജി വാര്യർ പറഞ്ഞ മാതിരി ശരിക്കും ആ കനലിൽ കൂടെ ഒരു വലിയ അഗ്നി പരീക്ഷണം കഴിഞ്ഞ് വന്നിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് എല്ലാവർക്കും സാധിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏതൊരു കാര്യത്തിലും പ്രവൃത്തിയിലും കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും സാധിക്കുന്നതല്ല ആ മനോബലം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ ശക്തിയെ നമ്മൾ ശരിക്കും അത് ഇന്നിപ്പോൾ നമ്മുടെ നാടിന് മുഴുവനും കേരളത്തിനല്ല ഒറ്റപ്പാലല്ല ഇന്ത്യക്കും എല്ലാവർക്കും അഭിമാനിക്കാവുന്നതും എല്ലാവർക്കും നന്മ നൽകുന്നതുമായ രീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഭാഗവതത്തിൽ പറയാറുണ്ട്, ഗുരുവരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണ പ്രശസ്തയെ എന്നല്ല. ഇവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെയും പഠിപ്പിച്ച ഗുരുക്കന്മാരുടെയും അനുഗ്രഹം വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുണ്ടാവട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും എന്ത് സപ്പോർട്ടും കഴിയാവുന്ന രീതിയിൽ എന്നും ഉണ്ടാകും. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.